ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രെൻഡിങ് ആയിട്ടുള്ള സീ ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഐറ്റത്തിന് കുറച്ച് കൂടുതൽ റേറ്റൊക്കെ ഉണ്ടാവില്ലേ എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളതും ഒരു ഹോട്ടലിലുള്ള ഷെഫാണ് കേട്ടോ എന്ന് കരുതിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസോ സോസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണമെന്ന് വിചാരിക്കേണ്ട നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രേവി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഗ്രേവി തന്നെയായിരിക്കും ഈ ഒരു റെസിപ്പിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നതും കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രേവി എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഈ ഒരു റെസിപ്പിയുടെ ടേസ്റ്റും നമുക്കിത് ചോറിൻ്റെ കൂടെയോ ഡിന്നറിൻ്റെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ് അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്നതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ മാത്രമല്ല വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം കൂടിയല്ലേ അപ്പോൾ ശരി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് ചെറിയൊരു കാര്യം നമ്മുടെ സൻഫീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണില്ലേ അതും കൂടി പ്രസ് ചെയ്ത് ഓളുന്ന ഓപ്ഷൻസും കൂടി ഇനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ അടിപൊളി വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് കൂന്തൽ വൃത്തിയായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അരക്കിലോളം കൂന്തൽ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ചെമ്മീനും ഞണ്ടും ഒന്ന് വൃത്തിയായി കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞണ്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ഐറ്റംസ് എല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാടായിപ്പോവും നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്താൽ മതി അതുപോലെ ഞാൻ ആദ്യമേ പറയുകയാണ് ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസും എടുക്കണമെന്നില്ല കേട്ടോ ഒന്നോ രണ്ടോ ഐറ്റംസ് കുറഞ്ഞു പോയാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇങ്ങനെ എല്ലാ ഐറ്റംസും കൂടി വരുമ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്ക് ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റായി കിട്ടും കേട്ടോ അഥവാ നിങ്ങൾ ഒന്നോ രണ്ടോ ഐറ്റംസ് കുറച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഐറ്റംസ് കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഐറ്റംസും കൂടിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് എടുത്താൽ മതി കേട്ടോ ഇതിപ്പം കൂന്തൽ ക്ലീനാക്കിയെടുക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി കഴുകിയെടുത്തിട്ടുള്ളതാണ് എന്നാലും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോഴേ അതിൻ്റെ അകത്ത് എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുള്ളൂ ഇനി നമുക്ക് വേണ്ടത് കല്ലുമ്മക്കായയാണ് ഞാനിപ്പോൾ 1.5 കിലോ കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ 1.5 കിലോ ഇതിലേക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ക്ലീനാക്കിയെടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ക്ലീനാക്കി എടുത്തന്നേ ഉള്ളൂ ഇതിൽ നിന്ന് കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി നമ്മൾ സീ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശരിക്കും ഇതിനെ സീ ഫുഡ് ബക്കറ്റ് എന്നാണ് കേട്ടോ പറയാറുള്ളത് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ബക്കറ്റിലൊക്കെയാണ് സെർവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നിട്ടുള്ളത് അതൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് കല്ലുമ്മക്കായ എടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കുറച്ച് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് ആദ്യം തന്നെ കല്ലുമ്മക്കായ വേവിച്ചെടുക്കാം കല്ലുമ്മക്കായക്ക് മറ്റുള്ള ഐറ്റംസിനൊക്കെ അപേക്ഷിച്ചിട്ട് കുറച്ച് വേവ് കൂടുതലായിട്ട് വേണ്ടല്ലേ അതുകൊണ്ട് ആദ്യം തന്നെ കല്ലുമ്മക്കായ വേവിച്ചെടുക്കുന്നുണ്ട് ഇനി കല്ലുമ്മക്കായൊക്കെ വെന്ത് വരട്ടെ ആ സമയത്തിനുള്ളിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 സീറ്റ് കോൺ എടുത്തിട്ടുണ്ട് നമ്മുടെ ചോളയില്ലേ അത് ഇനി ഞാനിതാ കോൺ ഈ ഒരു സൈസ് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കോണ് 2 കൂടുതൽ എടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് കറിയിൽ നിന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ ഒരു മധുരവും എരിവൊക്കെ വരുമ്പോൾ നമ്മുടെ കല്ലുമ്മക്കായും കൂന്തലൊക്കെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ചെയ്ത് കഴിക്കാനാണ് കേട്ടോ ഇനിയിപ്പം സീറ്റ് കോണ് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സീറ്റ് കോണും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി സീറ്റ് കോണൊക്കെ വെന്ത് വരട്ടെ ആ സമയത്തിനുള്ളിൽ നമ്മുടെ കല്ലുമ്മക്കായില്ലേ അത് വെന്ത് വന്നിട്ടുണ്ട് ഇതിപ്പം ഞാൻ കല്ലുമ്മക്കായയുടെ ഒരു ഷെല്ല് റിമൂവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മുടെ സീറ്റ് കോണൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം ഇതിങ്ങനെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്ക് സീറ്റ് കോൺ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ തന്നെ വേവിച്ച് കഴിക്കുകയാണ് ചെയ്യാറുള്ളത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഇതാ ഇനി നമുക്ക് അതേ വെള്ളത്തിൽ തന്നെ ആദ്യം തന്നെ കൂന്തൽ വേവിച്ചെടുക്കാം കൂന്തലിനാകുമ്പോൾ ഞണ്ടിനേക്കാളും കുറച്ച് വേവ് കൂടുതലായിട്ട് വേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ കൂന്തൽ വേവിച്ചെടുക്കാം
ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു സൈസ് വലുപ്പത്തിൽ വരുന്ന 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 വെളുത്തുള്ളിയാണ് കേട്ടോ. 1.5 എന്ന് പറയുമ്പോൾ ഒരു ഫുള്ള് വെളുത്തുള്ളിയും പിന്നെ ഒരു വെളുത്തുള്ളിയുടെ പകുതിയും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത്രയും പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 5 ഗ്രീൻ ചില്ലിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ കൂന്തൽ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞണ്ടും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരട്ടെ. ആ സമയത്തിനുള്ളിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേവി റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മല്ലിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ കട്ട് ചെയ്യാതെ തന്നെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വലുതായിട്ട് തന്നെയാണ് ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിത് പിന്നീട് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ആ സമയത്തിനുള്ളിൽ നമ്മുടെ കൂന്തളും ഞണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ചെമ്മീൻ വെന്ത് വരട്ടെ. അതിനിടയിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലെ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതുപോലെ മിക്സിയിലിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ നേരത്തെ കൂന്തളും ഞണ്ടൊക്കെ വെന്ത് വന്ന സമയത്ത് ഇതുപോലെ വലിയ പാത്രത്തിലേക്കാണ് മാറ്റി കൊടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം നമുക്കിത് പിന്നീട് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ ചെമ്മീനും കൂടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചെമ്മീനും ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള കല്ലുമ്മക്കായയില്ലേ അതും കൂടി ഈ ഒരു വെള്ളത്തിലിട്ട് 2-3 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കല്ലുമ്മക്കായയിലേക്ക് കൂന്തലിൻ്റെയും ഞണ്ടിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അധികം ടൈമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സോസ് റെഡിയാക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ബട്ടർ മെൽട്ടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കളർ കിട്ടും. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് എരിവ് വേണം കേട്ടോ, അപ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഓർഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓർഗാനോ കയ്യിലുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. ഇനി ചേർത്ത് കൊടുത്തില്ല എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പോ മുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയോ ലെമൺ ജ്യൂസോ എന്തായാലും കുഴപ്പമില്ല. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ, പിന്നെ നമ്മുടെ സോസിന് പുളിപ്പ് കൂടിപ്പോവും. നമ്മളിതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കൂന്തളും ഞണ്ടൊക്കെ വേവിച്ചെടുത്ത ആ ഒരു സ്റ്റ്യൂ ഇല്ലേ അതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ആ ഒരു സ്റ്റ്യൂ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കുറവായതുകൊണ്ട് വീണ്ടും ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഇതിപ്പം വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഓറഞ്ച് കളറിൽ തന്നെ നമ്മുടെ സോസ് കിട്ടിയിട്ടുണ്ട്. വീഡിയോയിൽ അത്ര ക്ലിയറിൽ കാണുന്നില്ല. അപ്പോൾ ഇനി ഇത് അധികം ടൈം ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിതാ ഇതുപോലെ സ്വീറ്റ് കോണും നമ്മുടെ സീ ഫുഡ് മിക്സൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസില്ലേ, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഷോപ്പിൽ നിന്നൊക്കെ സീ ഫുഡ് മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റ് വരുന്നുണ്ട്, അത് വാങ്ങിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ അത് വാങ്ങിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ കല്ലുമക്കായുടെ ഷെല്ലൊക്കെ റിമൂവായിട്ട് ഇറച്ചി മാത്രമായിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഞാൻ അങ്ങനെ വാങ്ങാൻ നിന്നിട്ടില്ല, കാരണം ഇതെല്ലാം ഒന്നും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആകുമ്പോൾ അത് അതിൻ്റെതായ ടേസ്റ്റും ഉണ്ടാവും. ഇനി ഈ ഒരു ഗ്രേവി നമ്മുടെ സീ ഫുഡ് മിക്സിലും സ്വീറ്റ് കോണിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റെങ്കിലും അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് ഗ്രേവി കുറവൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് വെക്കുന്നതിനനുസരിച്ചിട്ട് വീണ്ടും ഒന്ന് കുറുകി വരും, അപ്പോൾ അതും കൂടി കണ്ടിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ കറക്റ്റ് ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പോ എരിവോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തതൊക്കെ കറക്റ്റാണ്, അതുകൊണ്ട് എനിക്ക് പിന്നീട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എന്നാലും ഒരിക്കൽ കൂടി പറയാണ്, ഇതിന് അത്യാവശ്യം എരിവൊക്കെ വേണം കേട്ടോ, അപ്പോഴാണ് കഴിക്കാൻ ഒന്നുകൂടി ടേസ്റ്റ്. നമ്മൾ ഇതിൽ സ്വീറ്റ് കോണൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പിയിൽ ഓൾറെഡി മധുരം ഉണ്ടാവും, അപ്പോൾ അതും കൂടി കണ്ടിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ, നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്നതിലും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പോട്ടിന് തന്നെ സെർവ് ചെയ്തിട്ടില്ല കേട്ടോ, ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ വാഴയിലയിലാണ് സെർവ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൊറോട്ടയും ദോശയാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ ഉഴുന്നിൻ്റെ ദോശയില്ലേ, അത് നിങ്ങൾക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കച്ചമ്പറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, സലാഡില്ലേ അതുപോലെ. പിന്നെ ഇതാ കുറച്ച് ഗ്രേവി ഒരു ബൗളിൽ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്നത് ചെറിയൊരു ബക്കറ്റിലായിട്ടാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും, പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനെയുള്ളൊരു ബക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലായിട്ടാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ വാഴയിലയിൽ പൊറോട്ടയും ദോശയൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ കറിയില്ലേ മിക്സഡ് സീ ഫുഡ്, അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെന്താണോ ഉണ്ടാക്കിയിട്ടുള്ളത്, നെയ്ച്ചോറാണെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെ. ഇതിപ്പം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ ചെയ്യുക, അല്ലാതെ പ്രത്യേകം പ്രത്യേകമായിട്ടല്ല. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനേക്കാളും നല്ലത് നിങ്ങളിത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റ് ഇതുപോലെ വീട്ടിലുണ്ടാക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്രഷ് സീ ഫുഡ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഫ്രോസൺ സീ ഫുഡായാലും ടേസ്റ്റ് കുറവുണ്ടാകുമെന്നല്ല, എന്നാലും ഫ്രഷ് സീ ഫുഡാകുമ്പോൾ അതിനതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതാണ് പറഞ്ഞത്. അപ്പോൾ ശരി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. ഇൻഷാല്ലാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.